ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് വാഗമണിലെ കുരിശുമല. വാഗമണിൽ കുരിശുമലയായാലും മുരുകമലയായാലും തങ്ങൾപാറയായാലും ആർക്കും ഇങ്ങോട്ടേക്കേ പോകാം. എന്നാൽ ഈ മൂന്ന് സ്ഥലങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ല. എന്നാലോ, എല്ലാ ജാതി മനുഷ്യർക്കും ഇവിടെയൊക്കെ പോകാവുന്നതുമാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടങ്ങളിലൊക്കെ പോകുമ്പോൾ പാലിക്കേണ്ട കുറച്ച് സാമാന്യ മര്യാദകളുണ്ട്. അത് ഇവിടെ വരുമ്പോൾ പാലിച്ചാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് കുരിശുമല ഒന്ന് കയറി നോക്കിയാലോ. നവരി വാഗമണ്ണിലെ എല്ലാ സ്ഥലങ്ങളെയും പോലെ ഇവിടെയും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശനമുള്ളത്. വൈകുന്നേരം 6:30 മണിക്ക് മല കയറിയവരൊക്കെ തിരിച്ച് താഴെ എത്തുകയും വേണം. നമ്മൾ വന്ന വാഹനങ്ങൾ നിശ്ചിത പാർക്കിംഗ് ഫീസും കൊടുത്ത് ഈ കാണുന്ന സ്ഥലത്ത് നിർത്തി വണ്ടിയിൽ നിന്നിറങ്ങി ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുള്ള കുത്തനെയുള്ള മല കയറി തുടങ്ങുക. മല കയറുമ്പോൾ നല്ല ആവേശ വികാരം. കയറി കാൽഭാഗം പിന്നിടുമ്പോഴേക്കും ആ ആവേശം പതുക്കെ പതുക്കെ കെട്ടടങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. വെട്ടിക്കൊടുക്കരുത്, വീണ്ടും മല കയറുക. പകുതി എത്തുമ്പോൾ നമുക്ക് തോന്നും ഏതായാലും ഇവിടം വരെ എത്തിയില്ലേ, ബാക്കിയും കൂടിയാണ് കയറാന്ന്. മുക്കാൽ ഭാഗം എത്തുമ്പോൾ നമുക്ക് തോന്നും വേണ്ടായിരുന്നു എന്ന്. നടത്തം കുറവുള്ള ആൾക്കാർക്ക് തോന്നുന്ന കാര്യമാട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞത്. നേരത്തെ ഈ മലക്ക് കൊണ്ടകെട്ടി മല എന്നായിരുന്നു അത്ര പേര്. താഴത്തു നിന്ന് മുകളിലെത്തും വരെ ഇതുപോലുള്ള 14 നിർമ്മിതികൾ നമുക്ക് കാണാൻ പറ്റും. ഈ സ്തൂപങ്ങളുടെയൊക്കെ മുന്നിൽ തിരി കത്തിക്കേണ്ടവർക്ക് കത്തിക്കുകയും ചെയ്യാം. ബൈബിൾ വചനങ്ങൾ ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുമുണ്ട്. വിശ്രമമെടുത്ത് മല കയറുന്നതാകും തടിക്ക് നല്ലത്. ഏകദേശം 120 വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്തുമത വിശ്വാസികൾ ഈ മല കയറ്റം തുടങ്ങിയത്. സമുദ്രനിരപ്പിൽ നിന്നും ഈ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് 4000 അടി ദൂരമാണത്രേ ഉള്ളത്. സ്വന്തം തടിമേൽ ആവശ്യത്തിലേറെ കൊളസ്ട്രോളിന്റെ അളവ് സ്റ്റോക്ക് എത്തി കഴിഞ്ഞെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഇടക്കിടക്ക് ഇമ്മായി മലകൾ കയറുന്നത് നല്ലതാണ്. മല കയറി ഇറങ്ങി തീരുമ്പോഴേക്കും ആവശ്യത്തിലധികമുള്ള കൊളസ്ട്രോളൊക്കെ ഉരുകി തീർന്നുണ്ടാവും. കാറ്റുണ്ടാകും, തണുപ്പും ഉണ്ടാകും, ചിലപ്പോൾ കോടമഞ്ഞും ഉണ്ടാകും. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഈ മല നമുക്ക് കയറി ഇങ്ങനെ പോകാം. ഇതിൻ്റെ കൂടെ ഈ മല കയറാന് നാട്ടിൽ കുറച്ച് വയസ്സന്മാരുണ്ടായിനി. ഒക്കെ പാടത്തും പറമ്പിലൊക്കെ പണിയിരിക്കുന്ന ആൾക്കാരാണ്. ഈ മല കയറി തുടങ്ങുമ്പോൾ എല്ലാവരും ഒപ്പേനി കയറിയിനി. ഞാൻ ഇന്നെ പോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഈ മല പൗതിയെത്തിയപ്പം ഓലെ ഏറ്റവും ടോപ്പ് കണ്ടെത്തിയിരുന്നു. ദാ ആ കാണുന്ന മല കണ്ടങ്ങളിൽ അതാണ് മുരുകൻ മല. തങ്ങൾപാറക്കടുത്താണ് മുരുകമല ഉള്ളത്. മുരുകമലക്കടുത്താണ് കുരിശുമല ഉള്ളത്. മുരുകൻമലയിൽ ഒരു ക്ഷേത്രമുണ്ട്, പിന്നെ ഒരു കൂറ്റൻ മയിലിന്റെ പ്രതിമയും ഉണ്ട്. മുരുകൻ മയിൽ വാഹനത്തിൽ വന്ന് ആ മലയിൽ ഇറങ്ങി എന്നാണ് ഐതിഹ്യം. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മയിലിന്റെ പ്രതിമ കാണാൻ പറ്റും. പിന്നെ ക്ഷേത്രം അത് ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണത്രേ മുരുകൻ മലയുള്ളത്. പണ്ടൊക്കെ ഈ മല കയറുമ്പോൾ വിശ്വാസികൾ ഒരു ഇഷ്ടിക അല്ലെങ്കിൽ കുറച്ച് മണലി ഇങ്ങനെയുള്ള വസ്തുക്കളുമായിട്ടാണത്രേ മല കയറിയിരുന്നത്. അങ്ങനെയാണത്രേ ഇവിടെയൊക്കെ കാണുന്ന പല നിർമ്മിതികളും നിർമ്മിച്ചത്. വഴിയിൽ കാണുന്ന ഇത്തരം ഓരോ കുരിശടികളും ഓരോ ആൾക്കാരാണ് നിർമ്മിച്ചത്. ശരിക്കും ഒരു കരിമ്പാറയാണ് ഈ ഒരു കുരിശുമല. തോമാശ്ലീഹ ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. കുരിശുമല കയറ്റം എന്ന തീർത്ഥാടനത്തിന്റെ പിതാവായ എസ്തപ്പാൻ അച്ഛൻ ഇവിടെ കരിമ്പാറക്കെട്ടുകൾക്ക് മുകളിലായി ഒരു പ്രകാശം കണ്ടു അത്രേ. തുടർന്ന് അദ്ദേഹം ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കാൻ അന്നത്തെ പ്രഗത്ഭനായ നായാട്ടുകാരനായ കുന്നേൽ ഔസേപ്പിനെ നിയോഗിച്ചു. കുരിശുമായി ഈ മലയുടെ മുകളിലെത്തിയ ഔസേപ്പ് വിശ്രമിക്കുമ്പോൾ പാറയിൽ വെച്ചിരുന്ന മരക്കുരിശ് പിന്നെ അനങ്ങിയില്ല. അങ്ങനെയാണത്രേ ഇവിടേക്ക് തീർത്ഥാടനം തുടങ്ങിയത്. സെന്റ് തോമസ് ചർച്ച് എന്നാണ് ഇവിടെയുള്ള പള്ളിയുടെ പേര്. 1905 മുതൽ ചെറിയൊരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം പുതുക്കി പണിത പള്ളിയുടെ പണി 2016 പൂർത്തീകരിച്ചത്. ദുഃഖ വെള്ളിയാഴ്ചയും വലിയ നോയമ്പ് കഴിഞ്ഞുള്ള പുതു ഞായറാഴ്ചയും 10,000 വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഗൂഗിളിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാട്ടോ. വാഗമണ്ണിൽ നിന്നും ഇവിടേക്ക് 3 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഇവിടെ എവിടെയോ നാട് നോക്കി എന്ന് പേരുള്ള ഒരു മല ഉണ്ട്. പണ്ട് പൂഞ്ഞാർ രാജാവ് തന്റെ നാട് കാണാൻ പരിവാര സമേതം അവിടേക്ക് വന്നിരുന്നു അത്രേ. അങ്ങനെയാണ് ആ മലക്ക് നാട് നോക്കി മല എന്ന പേര് വന്നത്. ക്രൈസ്തവ വിശ്വാസികളായ ഒരു കൂട്ടം സന്യാസിമാർ താമസിക്കുന്ന ആശ്രമം ഇവിടെ എവിടെയുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ വലിയ മരക്കുരിശും തോളിലേറ്റിക്കൊണ്ടാണ് വിശ്വാസികൾ ഇവിടേക്ക് വരുന്നത്. നമ്മൾ വെറും കൈയോടെ മല കയറിയപ്പോൾ തന്നെ ആകെ പുകളി എന്ന് പറയാം. അങ്ങനെ ഉള്ളപ്പോഴാണ് പുടുത്തം വിട്ട കനമുള്ള മരക്കുരിശും കൊണ്ട് ചെങ്കുത്തായ വഴിയിലൂടെ വിശ്വാസികൾ മല കയറി ഇവിടേക്ക് വരുന്നത്. ഓലെ സമ്മതിക്കണം. ഉള്ളത് പറയാലോ, എന്റെ കൂടെയുള്ള വയസ്സന്മാരൊക്കെ മല കയറലും ഇറങ്ങലും കഴിഞ്ഞിരിക്കുന്നു. ബാല്യക്കാരൊക്കെ വെട്ടിയിട്ട വാഴ പോലെ പാറപ്പുറത്ത് തളർന്ന് കിടക്കുകയാണ്. ചിലവിലൊക്കെ തളർന്ന് കാറ്റും കൊണ്ട് ഉറങ്ങിയിട്ട്. മല കയറുമ്പോൾ കുടിവെള്ളം കയ്യിൽ കരുതാൻ മറക്കണ്ട, നന്നാവും. ഇനി തീർന്നാൽ നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട, പൈസ കൊടുത്താൽ കുടിവെള്ളം നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. അപ്പൊ വാഗമണ്ണ് കാണാൻ വരുന്നവര് ഈ മല ഒന്ന് കയറി വെക്കേണ്ടി, എന്താ മട്ടെന്നറിയാലോ. ഈ മലന്റെ മുകൾക്ക് വന്ന് ചുറ്റുഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വൈബ് സീനാട്ടോ, അത് വേറെ കാര്യം. മലന്റെ മുകളിൽ നിന്ന് തിരിച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഭക്ഷണവും വെള്ളമൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ പ്രാഥമിക കാര്യങ്ങൾ ആർക്കെങ്കിലും നിർവഹിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ താഴെയുണ്ട്. മലപ്പുറം കൊണ്ടോട്ടി ഭാഗത്തെ സംസാര ശൈലിയിലാണ് ഞാനിതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വാഗമണ്ണിലെ കുരിശുമല വൈബ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്നാ ശരി.